ആരാധിക്കുന്നുവവല്ലെപ്പോലൊരു ദൈവമില്ല നീ നല്ലവൻ സർവവല്ല അങ്ങെപ്പോ ചെന്നൈ കൺവെൻഷൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്തിയാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുന്നു പ്രൈസ് ദൂരസ്ഥലങ്ങളിലായിട്ട് ചെറിക്കിടന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരൊറ്റ പന്തലിന്റെ കീഴിൽ ഒരുമിപ്പിക്കാൻ ദൈവം കാണിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് ഹലേ ലുയ ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു വിശ്രദ്ധിക്കണമേ ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ ഒരു നാലാം ലോകമഹായുദ്ധം ഉണ്ടാകത്തില്ല കാരണം ഭൂമിയെ എമ്പത്തി അഞ്ച് പ്രാവശ്യം കരിച്ചു കളയാനുള്ള ആയുധങ്ങളാണ് ലോകത്തിലെ രാജ്യങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനെട്ട് വരെ എണ്ണുന്നതിന് മുമ്പ് ഭൂമി മുഴുവൻ ഒരുപടി ചാരമാകത്തക്ക വണ്ണമുള്ള ആയുധങ്ങൾ ഇന്ന് ലോകത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് മാർപ്പാപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലോകം ഒരു അഗ്നി നാളമാകുന്ന കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പരിശുദ്ധ പിതാവ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഹാലേ ലൂയ ഇത് കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ബൈബിൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോക അവസാനം പ്രശ്നമല്ല ഇതൊന്നും പ്രശ്നമല്ല കാരണം നാം നിത്യം കൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അവർ ഈസ് ഇൻ ഹെവൻ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ് നമ്മുടെ ഈ കൺവെൻഷൻ കഴിഞ്ഞ് പാട്ടുപാടി വചനം കേട്ട് പ്രസംഗം കൊള്ളാമെന്ന് പറഞ്ഞ് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് സന്തോഷത്തോടെ പോയി നാളെ മുതൽ നമ്മൾ പഴയ ജീവിതത്തിലേക്കാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാന്ന് ഞാൻ പറയും നമ്മുടെ ജീവിതത്തെ ഒരു രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ അഗ്നി കൊണ്ട് നിറയ്ക്കാനാണ് ദൈവം ഈ ശുശ്രൂഷത് ടു ബാപ്റ്റൈസ് യു വിത്ത് ഫയർ ഓഫ് ദോലി പരിശുദ്ധാത്മാവിനാൽ ഒരിക്കൽ കൂടെ നിറച്ചു തരാൻ വറ്റിപ്പോയ എണ്ണ തിരികെ തരാൻ വറ്റിപ്പോയ ആ അഭിഷേകം തിരികെ തരാൻ കെട്ടുപോയ തീയെ ഒന്നുകൂടെ കത്തിക്കാൻ ചാരമെല്ലാം ഊതിക്കെടുത്താൻ സ്വർഗത്തിന്റെ ഫയർ സ്വർഗത്തിന്റെ അഭിഷേകം സ്വർഗത്തിന്റെ അഗ്നി ഓരോരുത്തരുടെ മേലും നിറച്ചു തരാനായിട്ടാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വിശുദ്ധി നിറഞ്ഞ സുവിശേഷകൻ യേശുക്രിസ്തുവാണ് പരിശുദ്ധി നിറഞ്ഞവൻ പാപമില്ലാത്തവൻ കളങ്കമില്ലാത്തവൻ ആ യേശുവിനോട് കൂടെ മൂന്നര വർഷക്കാലം ജീവിച്ചിട്ടും യേശു ചെയ്ത സകല അത്ഭുതങ്ങളും കണ്ടിട്ടും യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നിട്ടും യേശുവിനെ അടുത്ത് നിന്ന് കണ്ടിട്ടും യേശു രൂപാന്തരമലയിൽ സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്നത് കണ്ടിട്ടും യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടും ശിഷ്യൻ കടലിൻ്റെ മുകളിലൂടെ നടന്നിട്ടും ശ്രദ്ധിച്ചു കേൾക്കണം മൂന്നര വർഷത്തിൻ്റെ അവസാനം യേശു ജറൂസലേമിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് കുശി ഖുഷി ഖുഷി ഖുഷു ഖുഷു യേശു തിരിഞ്ഞു നോക്കി അപ്പൊ അവരൊന്നും മിണ്ടുന്നില്ല പിന്നെയും യേശു മുന്നോട്ട് നടക്കുമ്പോൾ ശിഷ്യന്മാർ കൃഷി കശിശുശു സംസാരിക്കുക യേശു വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ പറഞ്ഞു കർത്താവേ അങ്ങയുടെ പ്രസംഗം വളരെ നല്ലതാണെന്നാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് യേശു പറഞ്ഞല്ല നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ മൂന്നര വർഷക്കാലത്തെ എന്റെ പഠിപ്പിക്കലിന് ശേഷം ഞാൻ പഠിപ്പിച്ച മുഴുവൻ തലമണ്ടയിൽ കയറ്റി വച്ച നിങ്ങൾ മൂന്നര വർഷത്തിൻ്റെ അവസാനം എന്താ ഇപ്പൊ തർക്കിച്ചത് അവര് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങളിൽ ആരാണ് വലിയവനെന്നാണ് തർക്കിച്ചത് തോമസ് ലിഹ പറഞ്ഞു കാണും ഞാനാണ് വലിയവൻ കാരണം നമുക്കും അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ പത്രോസ് പറഞ്ഞേ അങ്ങനെയല്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എനിക്കാണ് അതുകൊണ്ട് ഞാനാണ് വലിയവൻ യാക്കോബും യോഹന്നാനും പറഞ്ഞു അവന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വരം ഞങ്ങൾക്ക് കിട്ടാനുള്ളതാ ഞങ്ങളാണ് വലിയവർ യൂദാസ് പറഞ്ഞു പണസഞ്ചിന്റെ ഞാനാണ് വലിയവൻ പ്രിയപ്പെട്ട മക്കളെ നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഞായറാഴ്ച കേട്ടിട്ടും ശാലോം ടെലിവിഷനിലൂടെ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം എത്തിച്ചിട്ടും ഇന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും ആരാണ് വലുത് എന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് യു എന്തോ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം യേശുവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് മൂന്നര വർഷക്കാലം യേശുവിൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ചിട്ടും ലോകം ഇന്ന് വരെ കണ്ട ഏറ്റവും പരിശുദ്ധനായ വ്യക്തിയുടെ പ്രസംഗം കേട്ടിട്ടും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ശിഷ്യന്മാർ തർക്കിച്ചു ഫ്രൈസലോൺ ശ്രദ്ധിച്ച് കേൾക്കണം ഇതുപോലെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടും നമ്മൾ വീട്ടിൽ പോയി തർക്കിക്കും എന്റെ കുടുംബമാണ് വനത് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളാണ് നിങ്ങളുമിണ്ടാതിരിക്കുക എന്റെ കുടുംബം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഈശോ നേരം അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം ഇപ്പൊ തീരത്തില്ല നിങ്ങളുടെ ഈ പ്രശ്നം തീരാൻ ഇച്ചിരി കൂടെ സമയമെടുക്കും ഫ്രൈസലോട്ട് ഞാൻ മാത്രം തീരുന്ന ഒരു ഈ പ്രശ്നം തീരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾക്ക് എന്ത് ശക്തിയാണോ ഇല്ലാതിരുന്നത് അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടും നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടും നമുക്കില്ലാത്തത് അത് തന്നെയാണ് ജോൺ പോൾ മാർപ്പാപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നപ്പോൾ വത്തിക്കാൻ്റെ റോഡിലൂടെ നടക്കുകയാണ് രാവിലെ രണ്ട് കർദിനാളുമാരുണ്ട് മൂന്നാല് ബിഷപ്പുമാരുണ്ട് അഞ്ചാറ് അച്ഛന്മാരുണ്ട് കൂടെ നടക്കുമ്പോൾ വിക്ടോറിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി റോഡ് തൂത്തുകൊണ്ടിരിക്കുക രാവിലെ തൂപ്പുകാരി അവള് രാവിലെ നിന്ന് റോഡ് തൂക്കുക തൂപ്പുകാരിയാണ് ജോൺ പോൾ മാർപ്പാപ്പ് വരുന്നത് കണ്ട് അവൾ ചൂല് താഴെ ഇട്ടിട്ട് ഓടിച്ചെന്ന് മാർപ്പാപ്പിടെ മോതിരത്തിൽ ചുംബിച്ചു മോതിരത്തിൽ ചുംബിച്ചതിന് ശേഷം അവൾ ഒരു ചോദ്യം ചോദിച്ചു പിതാവേ എന്റെ കല്യാണം അടുത്ത മാസം പതിനെട്ടാം തീയതിയാ കെട്ടിക്കുവോ ഞാൻ പാവപ്പെട്ട തൂപ്പുകാരിയ എൻ്റെ അടവകയിലെ കൊച്ചു പള്ളി വെച്ച കല്യാണം മാർപ്പാപ്പ വന്ന് എൻ്റെ കല്യാണം കെട്ടിക്കുവോ അടുത്ത് നിന്ന് കർദിനാൾ പറഞ്ഞു പൊട്ടിപ്പെണ്ണേ കത്തോലിക്കാ സഭയുടെ പ്രോട്ടോകോൾ നിനക്കറിയത്തില്ലേ മാർപ്പാപ്പമാര് കെട്ടിക്കാനൊന്നും പോകാറില്ല അങ്ങനൊരു പ്രോട്ടോക്കോൾ സഭയ്ക്കില്ല നിനക്കത് അറിയത്തില്ലേ അവൾ പറഞ്ഞു പ്രോട്ടോകോൾ എന്താന്ന് പോലും എനിക്കറിയത്തില്ല റൈസലോൺ മനസ്സിലായോ ഞാൻ പറഞ്ഞത് പ്രോട്ടോകോൾ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഒറ്റക്കാരി അറിയത്തുള്ളൂ മാർപ്പാപ്പ് എൻ്റെ കല്യാണം കെട്ടിക്കുവോ നിയമം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാവരും പറഞ്ഞിട്ടും അവൾ മാർപ്പാപ്പയുടെ മുഖത്തൊക്കെ ചിരിക്കുക ജോൺ പോൾ മാർപ്പാപ്പ് അടുത്ത് നിന്ന് സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു അച്ഛ മാർച്ച് മാസം പതിനെട്ടാം തീയതി എൻ്റെ ഡയറി നോക്കുക എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ നോക്കിയിട്ട് കൊച്ചച്ചൻ പറഞ്ഞു ഇല്ല പിതാവേ ഒന്നുമില്ല എങ്കിൽ വിക്ടോറിയയുടെ കല്യാണം അവിടെ എഴുതിയിടുക അടുത്ത് നിന്നവരെല്ലാം വിചാരിച്ചു തൂപ്പുകാരി പെണ്ണിനെ സന്തോഷിപ്പിച്ച് അവളുടെ ജോലിക്കും മടക്കി അയക്കാൻ ജോൺ ജോൺപോൾ മാർപ്പാപ്പ എടുത്ത ഒരടവാണ് അവൾക്ക് വലിയ സന്തോഷമായി അവൾ പിന്നൊന്നും ഓർത്തില്ല അവൾ ചൂലും കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാർച്ച് മാസം പതിനെട്ടാം തീയതി അവളുടെ കല്യാണമായി ഇടവകയിൽ അച്ഛൻ കെട്ടിക്കുമെന്നാണ് അവൾ രാവിലെ വരെ വിചാരിച്ചിരിക്കുന്നത് മറ്റൊരു ന്യൂസും ഇല്ല പക്ഷേ ചെറുക്കനും പെണ്ണും പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വാഹനം അവിടെ വന്ന് നിന്നു അതിൻ്റെ അകത്തുനിന്ന് സാക്ഷാൽ ജോൺ പോൾ മാർപ്പാപ്പ ഇറങ്ങി വന്നു സകല മനുഷ്യരെ നോക്കി നിൽക്കേ മറ്റൊരു സ്ട്രീറ്റിലെ തൂപ്പുകാരനായ യുവാവിന്റെ കൈക്ക് പിടിച്ച് വിക്ടോറിയ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തെ ആശീർവദിച്ച് ഹന്നാമ്പള്ളം തളിച്ച് കൂതാശി ആശീർവദിക്കാൻ സാക്ഷാൽ ജോൺ പോൾമാർ പാപ്പ പള്ളിയിൽ വന്നു വിവാഹത്തിന് അറുപത്തഞ്ചോളം വ്യക്തികൾ മാത്രമേ പള്ളിയിലുള്ളൂ എല്ലാവരും പാവപ്പെട്ടവർ സെപ്റ്റിക് ടാങ്ക് കഴുകുന്നവർ കൂലിപ്പണിക്കാർ സമൂഹത്തിന്റെ ഏറ്റവും താഴെ നിൽക്കുന്നവർ അവരുടെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വിക്ടോറിയ എന്ന തൂപ്പുകാരിയെയും മറ്റൊരു സ്ട്രീറ്റിലെ തൂപ്പുകാരന്റെയും കൈക്ക് പിടിച്ചുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ ആശീർവദിക്കുമ്പോൾ നിയന്ത്രണം വിട്ട ആ യുവാവ് പള്ളിയിൽ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ വിവാഹത്തിന്റെ അന്ന് പള്ളിയിൽ പൊട്ടിക്കരഞ്ഞ ഒരു ചെറുപ്പക്കാരനെ പറ്റിയും രണ്ടായിരം വർഷമായിട്ട് സഭയ്ക്ക് പറയാനില്ല സഭയ്ക്ക് ഒരൊറ്റ ചരിത്രം പറയാനുണ്ട് ജോൺ പോൾ മാർപ്പാപ്പ ആശീർവദിച്ച വിവാഹത്തിൽ ആ ചെറുപ്പക്കാരൻ ദൈവസ്നേഹം സ്നേഹം താങ്ങാനാവാതെ തന്റെ യുവ തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ചുകൊണ്ട്

ഒരുപാട് സെർജറി ഒക്കെ ചെയ്ത ആൾക്കാരെയൊക്കെ കീറി നാലു മണിയാകു വീട്ടിലോട്ട് വന്നു ചോറ് സാമ്പാറും പൊരിശമീനും വെച്ചിരിക്കുകയാണ് അപ്പൊ അവന് സാമ്പാർ വലിയ ഇഷ്ടമാണ് അവൻ ആർത്തിയോടെ വിശപ്പ് തീരാൻ കുറേ സാമ്പാർ എടുത്ത് ഒഴിച്ചിട്ട് കലക്കി വായിലോട്ട് വച്ചതും കാട്ട ഉപ്പാണ് ഉപ്പ് അറിയാതെ രണ്ട് പ്രാവശ്യം ഇട്ടുപോയി ആദ്യം ഇട്ടതറിയാതെ ഭാവം പാരി അതേ അളവിൽ തന്നെ രണ്ടാമതും വായിൽ വയ്ക്കാൻ പറ്റുന്നില്ല അവൻ സ്വതസിദ്ധമായ ഒരു ചിരിയോടെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്ന് ഉപ്പിൽ സാമ്പാർ അല്പം കുറവാണല്ലോ എന്ന് പറഞ്ഞു ഇന്ന് ഉപ്പിൽ സാമ്പാർ അല്പം കുറവാണല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും ചിരിച്ചു കുറെ നേരം ചിരിച്ചു ആ പ്രശ്നം അവിടെ അവസാനിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവ് രാവിലെ മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഏതാണ്ട് എട്ടോളം രോഗികൾക്ക് സർജറി ചെയ്ത് നാലു മണി അഞ്ചു മണിക്ക് തിരിച്ചു വന്ന് വിശന്നു കുഴഞ്ഞു വരുന്ന ഏതൊരു ഭർത്താവും നമുക്ക് അത്തോലിക്കനാക്കട്ടെ ഈ ആക്കോബക്കാനെ ആരും ആയിക്കോട്ടെ ദൈവത്തിന്റെ ആത്മാവ് അറിയാത്തവനാണ് കട്ട ഉപ്പാസമയത്തെടുത്ത് വെച്ചു കൊടുത്താൽ ആദ്യം നീ എവിടെ നോക്കിക്കൊണ്ടാണ് ഈ കുക്ക് ചെയ്യുന്നത് എന്നായിരിക്കും ഏതൊരു ഭർത്താവിന്റെ ആദ്യത്തെ ചോദ്യം ഒരു വഴക്കിലേക്ക് പോകാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു ഡോക്ടറിന്റെ മറുപടി ഇന്ന് ഉപ്പിൽ സാമ്പാർ അല്പം കുറവാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ യാ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് തീ മൂക്കിന്റെ രൂപത്തിൽ വന്നില്ല തീ കണ്ണുകളുടെ രൂപത്തിൽ വന്നില്ല തീ ചെവിയുടെ രൂപത്തിൽ വന്നില്ല തീ കൈകളുടെ രൂപത്തിൽ വന്നില്ല തീ കാലുകളുടെ രൂപത്തിൽ വന്നില്ല നോ 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 നോനോ ഓഫ് ഫയർ പരിശുദ്ധാത്മാവ് വന്നത് നാവിന്റെ രൂപത്തിൽ നമ്മൾ ഓർക്കണം ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്താൽ തൊടപ്പെടുമ്പോൾ ആദ്യം മാറുന്നത് ആ വ്യക്തിയുടെ സംസാരമാണ് നിങ്ങളെ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇന്ന് വിവരം അറിയി ഉറപ്പറിയപ്പെട്ടു ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനത്തിൽ വന്ന് അടിച്ച് പൊളിച്ചെടത്തോട്ടും ചാടി വലത്തോട്ടും ചാടി തലകുത്തി മറിഞ്ഞ് ആരാധിക്കുന്നവരെ ഞാൻ പതിനേഴ് വർഷമായിട്ട് കണ്ടിട്ടുണ്ട് പുറത്തിറങ്ങിട്ട് പുഴുത്ത തെറി വളിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് പൊട്ടിത്തെറിച്ച് സകല മക്കളെയും വേദനിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഈ ആരാധനയെ ദൈവം വിളിക്കുന്ന പേരാണ് കാബട്ടി എന്ന് പറഞ്ഞ ആരാധന ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ആരാധന ദൈവത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കാര്യം സംഭവിക്കും സിസ്റ്റർമാരും അച്ഛന്മാരും സിസ്റ്റേഴ്സ് എല്ലാം എന്നോ നോക്കുക നിങ്ങൾ എല്ലാവരും പച്ച വിറക് കണ്ടിട്ടുണ്ട് പച്ച പച്ച വിറക് അതായത് മരത്തിന്റെ പച്ചക്കമ്പ് കണ്ടിട്ടുണ്ട് ഈ പച്ചക്കമ്പ് കൊണ്ടുപോയി അടുപ്പിൽ വെച്ചാൽ എന്ത് സംഭവിക്കും കത്തത്തില്ല അല്ലേ അവിടെ ഇരിക്കും പക്ഷെ നിങ്ങൾ അവിടെ തന്നെ വയ്ക്കുക ഒരു മണിക്കൂർ നേരം അവിടെ വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണും പുക വരുന്നു പിന്നെയും അവിടെ തന്നെ വയ്ക്കുക നിങ്ങൾ കാണും പച്ചവറക് ഉണങ്ങി പിന്നെയും അവിടെ തന്നെ വയ്ക്കുക കത്തി കത്താൻ തുടങ്ങുന്നു ഇനിയും അവിടെ തന്നെ വയ്ക്കുക എന്നിട്ട് പുറത്തെടുക്കുക അതൊരു തീക്കട്ടയായി മാറിയിരിക്കും അനേക ജീവനില്ലാത്ത ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ സത്യം പറയാ സങ്കടം തോന്നിയിട്ടുണ്ട് ബാപ്റ്റിസം എടുത്തവർ പള്ളിയിലെ രജിസ്റ്ററിൽ പേരുള്ളവർ ദൈവത്തിന്റെ ചൈതന്യം ഇല്ലാത്തവർ മുഖം കാണുമ്പോൾ സങ്കടം വരും സത്യ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പറയുകയും ദൈവത്തിന്റെ ജീവൻ ജീവിതത്തിൽ ഒരു സ്ഥലത്തും കാണാൻ പറ്റാതെ ഉണങ്ങി പോയ മനുഷ്യരെ കാണുമ്പോൾ സങ്കടം വരാറുണ്ട് ഇതിൽ ദൈവം നമുക്ക് തരുന്ന മറുപടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് വില കൊടുക്കാൻ തയ്യാറാണോ ദൈവമക്കളെ നിങ്ങൾ വില കൊടുക്കാനും ദാഹിക്കാനും തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും നമ്മൾ സീറോ മലബാർ കുർബാനയിൽ പറയാറുണ്ട് അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ഈ അബ്രഹാമിന്റെ ദൈവം മനസ്സിലാക്കാൻ എളുപ്പമാണ് കാര്യം അബ്രഹാം നല്ല മനുഷ്യനായിരുന്നു ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ വിഷമമില്ല ഇസഹാക്കും ആള് പാവായിരുന്നു എങ്ങനെയാന്റെ ദൈവമാകുന്നത് ഗർഭപാത്രത്തിന്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ ആദ്യം പോകാം അച്ചായൻ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ പോയ ചേട്ടന്റെ കാലെ പിടിച്ച് വലിച്ച് അച്ചായനെ ഇങ്ങോട്ട് മാറിക്ക ഞാൻ ആദ്യം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ബഹളം ഉണ്ടാക്കിയ യാക്കോബ് ആ വാക്കിന്റെ അർത്ഥം എന്നാണ് യഥാർത്ഥ അർത്ഥം ഡിസീവർ ചതിക്കുന്നവൻ എന്നാണ് പായസം കൊടുത്ത് ജ്യേഷ്ഠന്റെ ജന്മാവകാശം അടിച്ചെടുത്തവൻ സ്വന്തം അപ്പന് കണ്ണ് കാണാൻ പറ്റാത്തതിനാൽ ചേട്ടന്റെ സ്വെറ്റർ എടുത്തിട്ട് പിടിച്ചിട്ട് തണുപ്പുണ്ട് രാവിലെ എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടന്റെ സ്വെറ്റർ എടുത്തിട്ടിട്ട് അപ്പന്റെ അടുത്ത് മണപ്പിച്ചു കൊടുത്തു നീ ആരടാന്ന് ചോദിച്ചപ്പോ മിമിക്രക്കാരനെ പോലെ ശബ്ദം മാറ്റിക്കൊണ്ട് പറഞ്ഞു അതെന്താടാ ശബ്ദം അങ്ങനെ മഞ്ഞ് 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 വീണത് കൊണ്ട് ശബ്ദം അങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിന്നെ ഒന്ന് മണപ്പിച്ചു നോക്കട്ടെ അടുത്തുപാടാ എന്നാ മണപ്പിച്ചോ ചേട്ടന്റെ ഉടുപ്പെടുത്തിട്ട് അപ്പനെ കളിപ്പിച്ച് ചേട്ടനെ കിട്ടേണ്ടത് അടിച്ചെടുത്തവൻ ഇനി ശ്രദ്ധിക്കണം അപ്പനോട് കള്ളം പറഞ്ഞു ചേട്ടനെ വഞ്ചിച്ചു ഗർഭപാത്രത്തിൽ വെച്ചതിനെ വേലയിറക്കി ഇനി ഓർത്തോണം ഒരു പെണ്ണിനെ കെട്ടാൻ പോയി രണ്ട് പെണ്ണിനെ കെട്ടി ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ കേട്ടോണം ഇവന്റെ ദൈവം എങ്ങനെയാ ദൈവമാ ഇവിടെയാ നമ്മുടെ ദൈവം ഇവിടെ എനിക്ക് സന്തോഷമായത് ദൈവമാണ് ജോണിന്റെ ദൈവം പ്രൈസ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും മാത്രം ദൈവമായിരുന്നെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഈ ദൈവം മഗ്ദൽ മറിയത്തിന്റെ ദൈവം ഈ ദൈവം സെന്റ് അഗസ്റ്റിന്റെ ദൈവം ഈ ദൈവം തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ദൈവം ഈ ദൈവം പരാജയപ്പെട്ട യാക്കോബിനെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവം അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ദൈവം ഈ യാക്കോബിന്റെ ജീവിതം ഒരു തരത്തിൽ നന്നാകത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്ത പരിപാടിയാണ് ദൈവവനെ തൊട്ടു പ്രിയപ്പെട്ട മക്കളെ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ ഇവിടെ വന്നതുപോലെ ഒരു ദിവസം യാബോക്ക് എന്ന് പറയുന്ന കടവിന്റെ തീരത്ത് യാക്കോബ് ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനങ്ങേ വിടുകയില്ല ദൈവം ചോദിച്ചു നിനക്ക് എന്തിന്റെ കുറവാടാ ഇനിയുള്ളത് നിനക്ക് രണ്ട് ഭാര്യ ഭാര്യമാരെ കിട്ടിയില്ലേ നിനക്ക് ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട് ഇഷ്ടം പോലെ കാളയുണ്ട് ആടുണ്ട് എല്ലാം ഉണ്ട് ഇനി നിനക്ക് എന്താ വേണ്ടത് അവൻ പറഞ്ഞു എനിക്ക് ഇതല്ല വേണ്ടത് പിന്നെ നിനക്ക് എന്ത് അനുഗ്രഹ വേണ്ടത് അവൻ പറഞ്ഞു എന്നെ ഒന്ന് തൊടണം അതെന്തിനാടാ എനിക്കിങ്ങനെ ജീവിച്ചാ പോരാ എന്നെ കൊണ്ട് മാറാൻ പറ്റില്ല എന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല പുള്ളിപ്പുലിക്ക് തന്റെ തൊലിയുടെ നിറം മാറ്റാൻ പറ്റില്ല എത്തിയോപ്യക്കാരന് തന്റെ തൊലിയുടെ നിറവും ആഫ്രിക്കക്കാരന്റെ നിറം മാറ്റി സായിപ്പാകാൻ പറ്റില്ല സായിപ്പിന് ആഫ്രിക്കക്കാരനാകാൻ പറ്റില്ല പുള്ളിപ്പുലിക്ക് പൂച്ചയാകാൻ പറ്റില്ല എനിക്ക് തന്നെത്താനെ വിശുദ്ധനാകാൻ പറ്റില്ല എന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല ദൈവം ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം എന്നെ തൊട്ടാൽ മതി എന്നെ തൊട്ടാൽ മതി യേശു തൊടുമ്പ് വെള്ളം വീഞ്ഞാകുന്നു വീഞ്ഞ് വിശുദ്ധ കുർബാനയിൽ രക്തമാകുന്നു ശ്രദ്ധിക്കണമേ മക്കളെ വെള്ളം വീഞ്ഞാകുന്നു വീഞ്ഞ് രക്തമാകുന്നു യേശു എവിടെ തൊടുമ്പോഴും കട്ടി കൂടി വരികയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നു വെള്ളം വീഞ്ഞാകുന്നു വീഞ്ഞ് രക്തമാകുന്നു യാക്കോപിനെ ദൈവമൊന്നു തൊട്ടു ഇങ്ങോട്ട് നോക്കണം ആത്മാവിന്റെ സ്പർശനം അവനുണ്ടായി തൊട്ടത് കാലെ തന്നെയാണ് ഇവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തി കൂടിയ ജോയിന്റ് ആണ് നമ്മുടെ അരക്കെട്ടെന്ന് പറയുന്നത് ഈ ഇതുപോലല്ല ഇതൊന്നും ബലമില്ല ഇവിടത്തെ ജോയിന്റ് ആണ് ഏറ്റവും ബലം ഏറ്റവും ബലമുള്ള ജോയിന്റാണിത് ഇവിടെ തന്നെ ദൈവം അവനൊരു അടി അടി കൊടുത്തു കൊടുത്ത അടികൊടുത്തപാടെ അവന് നടക്കാൻ പറ്റാതെ ഉളുക്കു തുടങ്ങി ഉളുക്കിയ സമയത്ത് അവൻ താഴെ കിടന്ന് ഒരു വടിയെടുത്ത് പിടിച്ചു ശ്രദ്ധിക്കണം ദൈവം അവനെ തൊട്ടു തൊട്ടിട്ട് തൊട്ടിട്ടാദ്യമായിട്ട് ദൈവം അവനോട് ഒരുച്ച് കാര്യം ചോദിച്ചു നിന്റെ പേരെന്താണ് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഭൂമിയിലെ അപ്പൻ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ മിമിക്രിക്കാരനെ പോലെ എന്ന് പറഞ്ഞ അപ്പനെ പറ്റിച്ചവനോട് ദൈവം തൊട്ടതിന് ശേഷം ആദ്യത്തെ ചോദ്യം വീണ്ടും ചോദിക്കുക നിന്റെ പേരെന്താ അവൻ സത്യം പറഞ്ഞു എന്റെ പേര് മക്കളെ ഇങ്ങോട്ട് നോക്ക് ദൈവം നിങ്ങൾ ഈ കൺവെൻഷനില് തൊട്ടാൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു മാറ്റം ഉണ്ടാവും ഇന്ന് രാത്രി ഭർത്താവ് എന്തെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാത്തതുപോലെ നിൽക്കും അദ്ദേഹം ചോദിക്കും

പറഞ്ഞാലും ും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തേത് അവൻ്റെ പേര് മാറ്റി അപ്പൊ ദൈവം പറഞ്ഞു നിന്റെ പേരിന് ഈ ആക്കോപ ചതിയനെന്നല്ല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജകുമാരൻ എന്നാണ് അർത്ഥം പ്രിയപ്പെട്ട മക്കളെ ഇന്നലെ വരെ ഈ കൺവെൻഷന് വരുന്നതിൻ്റെ തലയെന്ന് വരെ നിങ്ങളുടെ ജീവിതം പോക്കടിച്ചതായിക്കോട്ടെ എങ്ങനെയോ ജീവിച്ചോട്ടെ നിങ്ങൾ കുട്ടിയെ വ്യഭിചാരത്തിൽ എവിടെ ആയിക്കോട്ടെ ഇവിടെ വെച്ച് ദൈവത്തോട് പറയുക എന്നെ തൊടണം എന്നെ തൊടണം ആത്മാർത്ഥോട്ടാണ് ദൈവം തോടും തൊട്ടിട്ട് ഇന്നലെ വരെയുള്ളത് മുഴുവൻ മാറ്റിയിട്ട് പേരും കൂടെ ദൈവം മാറ്റിക്കളയും അബ്രാമിന്റെ പേര് മാറ്റി അബ്രഹാം എന്നാക്കി സാറയുടെ പേര് മാറ്റി സാറ എന്നാക്കി സാബൂളിന്റെ പേര് മാറ്റി പൗലോസ് എന്നാക്കി സിമയോന്റെ പേര് മാറ്റി പത്രോസ് എന്നാക്കി ഇതാ യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ ദൈവത്തിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ജീവിതം പൂർണമായിട്ടും ദൈവം മാറ്റി മറിച്ചു കളയും രണ്ട് ദൈവം തൊട്ടിട്ട് യാക്കോബ് താഴോട്ട് വരുന്നത് ഇങ്ങനെയാണ് മലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക അപ്പൊ അന്നത്തെ യുവജനങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു അങ്കിളെ അങ്കളെ എന്തു പറ്റി ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങോട്ട് പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പൊ എന്താ ഇപ്പൊ എന്തു പറ്റി ദൈവം തൊട്ടു ദൈവം തൊട്ടപ്പ് എന്തു പറ്റി നടപ്പ് മാറി ദൈവം തൊട്ടപ്പ് എന്തുമാറി നടപ്പ് മാറി ദൈവം തൊട്ടപ്പ് എന്തു മാറി സംസാരം മാറി ദൈവം തൊട്ടപ്പ് എന്തു മാറി പേര് മാറി ദൈവം തൊട്ടപ്പ് എല്ലാം മാറി ഇന്ന് നാലായിരം വർഷം കഴിഞ്ഞ് ഇന്ന് പതിനൊന്നര മണിക്കുള്ള കുർബാനയുടെ ഇടയ്ക്ക് ഈ വെല്യപ്പച്ചനെ ചെറുമക്കളായ നമ്മൾ ദിവ്യബലിയുടെ മധ്യത്തിൽ ഓർത്തുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഓർക്കുന്നു ജീവിതത്തിന്റെ കുറേ വർഷങ്ങൾ കൊടിയ പാപത്തിൽ കഴിഞ്ഞതിന് ശേഷം ദൈവമേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞ് യാബോക്കിന്റെ കരയിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സ്പർശനമേറ്റുവാങ്ങിയ ഈ വെല്യപ്പച്ചനെ ഇന്ന് വിശുദ്ധ ബലിയിൽ നമ്മൾ ഓർക്കുന്നു കഴിഞ്ഞ രണ്ടായിരം വർഷമായി സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഈ വല്യപ്പച്ചനെ നമ്മൾ എല്ലാ ദിവസവും ഓർക്കുന്നു ആരാധിക്കുന്നു യേശുവേ അങ്ങെ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ അങ്ങെ ആരാധിക്കുന്നു നീ നല്ലവൻ സർവവല്ലഭൻ Angepolu deva mila Nina luban, serve valbhan Angepolu.